Welcome back. You are watching Kaula 14th Ravas Season 2 powered by Topco Samsam. ഇന്നത്തെ മത്സരം ഹർഷ ആൻഡ് ഹസാദ് തമ്മിലാണ്. ഹർഷ ഇവിടെ പാടി, ഇനി അസാദ്, നമ്മുടെ ലിറ്റിൽ സ്റ്റാർ അസാദിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Put your hands together for Azad. Azad, നമ്മുടെ ലിറ്റിൽ സ്റ്റാർ അസാദ് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ തകർത്ത ആളാണല്ലേ. ഏ, നന്നായിട്ട് പാടിയില്ലേ, നല്ല മാർക്സ് ഒക്കെ വാങ്ങിയില്ലേ. എത്ര പേര് വിളിച്ചു അസാദിനെ നന്നായി പറഞ്ഞിട്ട്? കുറെ പേര് എണ്ണി നോക്കിയോ? 1, 2, 3 ഇല്ല, കുറെ പേര് പറഞ്ഞോ? അയ്യോടാ, നാണം വരാണ്. ഇന്ന് അസാദ് ചൂസ് ചെയ്തിരിക്കുന്നത് ഹർഷയാണ്. ഹർഷ ചേച്ചി പാടി കേട്ടില്ലേ, ഇനി അസാദിന്റെ ഊഴമാണ്, നന്നായിട്ട് പാടണ്ടേ. അതിനു മുന്നേ നല്ല സ്മാർട്ട് ആയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ആരായി ഡ്രസ് വാങ്ങിച്ചു തന്നെ? വല്ലാരിയങ്കൾ. അതാരാ? ദുബായിലുള്ള ഒരങ്കിളാണ്. ഇതിനിടയ്ക്ക് ദുബായിൽ പോയാ? ഏ, അതിപ്പോ പോയി പ്രോഗ്രാമിന് വേണ്ടിട്ടാണോ? ഓ ഗ്രേറ്റ്. അപ്പം 14th റാവ സീസൺ 2 തുടക്കത്തിൽ തന്നെ ആള് ദുബായിൽ പോയി. ഇനി എവിടെയൊക്കെയാണ് എത്താൻ പോകുന്നത്? ഫൈനൽസ് ഒക്കെ എത്തുമ്പോഴേക്കും ഏ എവിടെയൊക്കെ പോകും? ലോകം മൊത്തം ചുറ്റോ? ഏ അറിയില്ല. അറിയില്ല അല്ലേ. ഓക്കെ അസാദ്, ഇന്ന് ഏത് സോങ്ങാ മോനെ പാടാൻ പോകുന്നത്? കരളുരുകുന്ന എന്ന പാട്ടല്ലേ. ഓക്കെ, നമുക്ക് സോങ്ങിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. എന്താ അസാദ്, എന്റെ മുഖത്തേക്ക് നോക്കാത്ത, ഞാൻ സുന്ദരി അല്ലാത്തോണ്ടാ? ഏസാദ്, എനിക്കാണ് അസാദിനെ നോക്കിക്കൊണ്ടിരിക്കണം തോന്നുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു അസാദിനെ, ശ്രദ്ധിച്ചോ. പോടുന്നു, നമുക്ക് ചോദിക്കാം, പാട്ടിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാം. ഓക്കെ, കൊച്ചുകുട്ടികൾ പോലും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്ന കാലമാണ്. അപ്പോൾ അത് പിന്നെ ഞാൻ മേഘനയോട് ചോദിച്ചപ്പോൾ തന്നെ എന്നോട് ഷാൻ പറയാണ്, ഈ എന്താണ് പ്രോഗ്രാമിന് പോയതാണോ ദുബായിരുന്നു, പിന്നെ ജോലിക്കൊക്കെ പോകാനായോ? അല്ല, ആരെങ്കിലും കാണാൻ പോയതാണെങ്കിലോ. അതെ, ഏതായാലും പിന്നെ അസദ് നമ്മുടെ ഈ 14th രാവിൻ്റെ ഒരു എന്താ പറയുക, എല്ലാവരും അസദിൻ്റെ പാട്ടുകൾ ഇപ്പോൾ ഫോണിലൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ നിന്നൊക്കെ ഫോണിലാക്കിയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ ഒരുപാട് ആളങ്ങനെ കണ്ടത്, നിങ്ങളെ 14th രാവിലുള്ള ഒരാളാണല്ലോ ഈ പാടുന്നത്, ഈ കൊച്ചുകുട്ടി എന്ന് പറഞ്ഞ് തിരുതൂതരെ പാട്ടൊക്കെ വളരെ ഹിറ്റാണ്. അപ്പോൾ മോൻ പാടുന്നത് പിന്നെ കർബലയിലെ ഒരു കഥ, ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതാണ്, കർബലയുടെ കൂഫയിലെ ഭരണാധികാരിയായ യസീദിൻ്റെ ഭരണത്തിനെതിരെ നബിയുടെ പേരക്കുട്ടി നടത്തിയ സമരമാണ്. അതാണ് വിഷയം. ഈ പാട്ട് പാടിയത് MG ശ്രീകുമാർ സാറാണ്. ഇത് സംഗീതം ചെയ്തത് വിൽസൺ എന്ന് പറയുന്ന ആളാണ്. അങ്ങനെ ഒരു ആൽബം ഉണ്ടായിരുന്നു MGയുടെ. അതിൽ ഒരുപാട് പാട്ട് MG മാപ്പിളപ്പാട്ട് പാടിയിട്ടുണ്ട്. MGയുടെ പാട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പൊതുവെ ഒരു എന്താ പറയുക, ഇത്തരം പാട്ടുകൾ, ഒരു മെലഡിയസ് അങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതലും അസദ് സെലക്ട് ചെയ്യാറ്. കഴിഞ്ഞ പെർഫോമൻസിലൊക്കെ അത്ഭുതങ്ങൾ കാട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അസദ് സുഖല്ലടാ. അസദ് ദുബായിൽ നിന്ന് എപ്പോഴാ വന്നേ? കുറച്ച് ദിവസമായി. കുറച്ച് ദിവസമായി. ഇമാസം എത്ര പ്രാവശ്യം പോയി? 2 പ്രാവശ്യം. ആ, സ്പോൺസർമാരോട് പറയണം, നല്ല ജഡ്ജസ് ഉണ്ട്, അവരെ കൊണ്ടുപോകണം എന്ന് ആദ്യം പറയാം. ഇനിയിപ്പോൾ അത് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ വിലപിടിപ്പുള്ള ഉപഹാരങ്ങൾ നമ്മൾ 3 പേരും സ്വീകരിക്കുന്നതാണ്. അസദ് വഴി നമ്മൾ 3 പേരും സ്വീകരിക്കുന്നതാണ്. 3 പേര് സ്വീകരിച്ചില്ലെങ്കിലും ഒരാൾ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അസദേ, എന്തായാലും ഹർഷേച്ചി പാടിയത് കേട്ടല്ലോ അല്ലേ? അപ്പം മോനൊന്ന് പേടിച്ചോ, പേടിയൊന്നുമില്ല, കുറച്ച് കുഴപ്പമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട, ടെൻഷൻ ഒന്നും അടിക്കാണ്ട് പാടിക്കോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മോനെ. താങ്ക് യു സർ. അസദ്, ഓർക്കസ്ട്ര റെഡിയാണ്, മോൻ റെഡി അല്ലേ? ഓക്കെ, ചെക്ക് ഇറ്റ് ഔട്ട്.
കണ്ണ് തട്ടാതിരിക്കട്ടെ,
നല്ല മനോഹരമായിട്ട് പാടി. ശരിക്കും ഭയങ്കര രസമായിരുന്നു മോൻ പാടുന്ന കാണാൻ. ആ മൈക്കൊക്കെ ഇങ്ങനെ ശരി, ഞാൻ വിചാരിച്ചു മൈക്ക് താഴെ പോവോ, മൈക്ക് താഴെ പോവോ, ആൾ അത്രയല്ലേ ഉള്ളൂ. ഇതെങ്ങനെ പഠിച്ചു ഈ പാട്ട്? വേഗം പഠിച്ചോ? ഏ പെട്ടെന്ന് പഠിക്കാൻ പറ്റി? ആ നാലാം ക്ലാസ്സിൽ കുറെ പഠിക്കാനില്ലേ, അതിൻ്റെ ഒപ്പം ഇതെങ്ങനെ പഠിച്ചെടുത്തു? അതൊക്കെ അങ്ങ് നടത്തില്ലേ അസദെ, നമുക്ക് അവൻസ് അറിയാം. I'll start with you, Shanza. Asada. Nannayittu paadi. Pallavil oru word mungi. Adayathu aa adu mungi. Paksha saarilla. Oru kulappilla. Mone Faisal Mashayodu parayirunnu. Avante bhayangara control aanu. Adu seriyaanu. Okay. പിന്നെ വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, കാരണം ടെൻഷൻ അടിക്കാനുള്ള പ്രായമായിട്ടില്ല. പിന്നെ എനിക്ക് മോനോട് പറയാനുള്ളത്, ചില വാക്കുകൾക്ക് കൊടുക്കേണ്ട ഒരു ഫീലുണ്ട്. അത് എന്താന്ന് മോന് ഇപ്പം ഞാൻ പറഞ്ഞെന്ന് കഴിഞ്ഞാൽ മോനക്ക് അതൊരു പരിധി വരെ മനസ്സിലാവുള്ളൂ. എനിക്കൊന്ന് അത് മോൻ്റെ ഈ ഫ്രണ്ട്സിനോട്, ഈ ഇത്താത്തമാരോടും കാക്കമാരോടും ചേട്ടന്മാരോടും ചേച്ചിമാരോടും എല്ലാവരോടും ഒന്ന് ചോദിക്ക്. നിങ്ങളെല്ലാവരും ഒന്ന് അസദിനെ ഹെൽപ്പ് ചെയ്യണം. ബാക്കി മോൻ്റെ സിംഗിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല, വേറൊന്നുമില്ല, വേറെ എനിക്കൊന്നും പറയാനൊന്നുമില്ല. മോൻ നന്നായിട്ട് തന്നെ പാടി. ഓക്കെ, ഈ ഒരു ചെറിയൊരു സംഭവം, നമ്മളതിന് ഡൈനാമിക്സ് എന്ന് പറയും, അത് ഈ എല്ലാവരോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് ഇവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് മോനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ചിരിക്കടാ, നല്ല സൂട്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ, അടിപൊളി. ശരി, താങ്ക് യു സർ. ഫൈസൽ മാഷേ, ഈ സ്യൂട്ട് ആര് വാങ്ങി തന്നെന്ന് പറഞ്ഞേ? പിന്നെ മോനെ, പിന്നെ ഷാൻ പറഞ്ഞതിന് അടിപൊളിയായിട്ട് നല്ലൊരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഈ നമ്മുടെ ഈ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ പാട്ട് തിരഞ്ഞെടുത്താൽ എങ്ങനെയായിരിക്കും പാടുക, എങ്ങനെയാണ് നിങ്ങൾ പാടുകയെന്ന് ആലോചിക്കണം. കാരണം അത്രയും അസദിൻ്റെ ഒരു പ്രായം വെച്ച് വളരെ കൃത്യമായിട്ട് ഈ പാട്ട് അവൻ പാടിയിട്ടുണ്ട്. അതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. കാരണം പൊതുവേ ഇത്തരം പാട്ടുകൾ പാടാതെ ഒരു ഓളം ഉണ്ടാക്കുന്ന പാട്ട് പാടി അങ്ങ് നമ്മുടെ റൗണ്ട് പൂർത്തിയാക്കാനാണ് പലരും ശ്രമിക്കുക. ഇവിടെ അസദ് റിസ്ക് എടുക്കുകയാണ്. കാരണം അസദ് ഇത്തരം പാട്ടുകളാണ് സാധാരണ പാടാറുള്ളത് എന്നുള്ളതാണ്. അതൊരു പിന്നെ ഒരു അത്ഭുതം തന്നെയാണ് ശരിക്കും. ഇവിടെ മോൻ്റെ ഒരു, ഞാനൊരു പ്രൈമറി സ്കൂൾ അധ്യാപകനാണ്, അതുകൊണ്ടൊരു കാര്യം പറയട്ടെ. ഈ കഥനം കഥ ഇത് രണ്ടും ഒരുപോലെയാണ്. മോന് കഥനവും കഥയാണ്, അത് രണ്ട് വ്യത്യാസം മനസ്സിലായോ? അതെ, കഥനം എന്ന് പറഞ്ഞ വാക്കും കഥ രണ്ടും ഒരുപോലെ. ഇപ്പം അത് രണ്ടും രണ്ടാണ്, കഥ കഥനം. ആ അത്തരം ചില ചെറിയ കാര്യങ്ങൾ മോൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് അതുകൂടെ ശ്രദ്ധിക്കണം. കാരണം ഒരു വേർഡ്സ് ക്ലാരിറ്റി വളരെ പ്രധാനമാണ് പാട്ടിൽ കേട്ടോ. ചില മലയാള അക്ഷരങ്ങൾക്ക് അങ്ങനെ വേണം. അതിനൊന്നും നാലാം ക്ലാസ്സിൽ നമുക്ക് ഇപ്പത് പഠിക്കേണ്ട പ്രായമാണ്. അതുകൊണ്ട് ഇതൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ. ഇപ്പം അക്ഷരങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിക്കുന്ന എൽ പി സ്കൂളിലെ പ്രായമല്ലേ. അപ്പോൾ അതുകൂടെ അത് പാട്ടിലൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ പറഞ്ഞല്ലോ. പിന്നെ ചില സ്ഥലത്തൊക്കെ മോനെ, ഇപ്പോൾ പുന്നാര, ആ ഒരു പുന്നാരം തന്നെയായിരുന്നു, അങ്ങനൊരു ഭാഗമല്ലേ. എന്തായിരുന്നു, ഒന്ന് പാടുവോ? ഫാത്തിമത്തിൻ പുന്നാരമകൻ. ആ ഒരു ആ പുന്നാരമകൻ എന്നുള്ളതൊരു പുന്നാരം തന്നെയാണ്. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചാണ്. ഏതായാലും നമ്മുടെ ഹർഷ ചേച്ചി പാടിയതും മോൻ പാടിയതും ഞങ്ങളൊന്ന് ഒന്ന് വിലയിരുത്തട്ടെ. മോനോടുള്ള ഈ സംസാരം കഴിഞ്ഞിട്ടൊന്ന് വിലയിരുത്തട്ടെ. ബാക്കി നമുക്ക് അപ്പം പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫൈസൽ മാഷേ. ചേച്ചി, മോനെ, എനിക്ക് മോനെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എന്ന് പറയുക, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ത് രസമാണ് കാണാനും കേൾക്കാനൊക്കെ. ഒരു പ്രത്യേക കൗതുകമുണ്ട് മോൻ്റെ പാട്ട് കേൾക്കാം കേട്ടോ. മോൻ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഇതത്ര എളുപ്പത്തിൽ പാടാൻ പറ്റുന്ന പാട്ടല്ല. ഒരു സ്പെഷ്യൽ നോട്ട്സൊക്കെ വരുന്നുണ്ട് ഈ പാട്ടിൽ. അതൊക്കെ മോനെ അത് എന്ത് ഭംഗിയായിട്ട് പാടി. മോൻ്റെ ഈ പ്രായത്തിലൊന്നും അത് പാടാൻ പറ്റൂല. അത്ര രസമായിട്ട് മോൻ പാടി കേട്ടോ മോനെ. അതും വലിയ ചേച്ചിൻ്റെ ഒപ്പം നിട്ടാണ് മോൻ പാടിയത്. നന്നായിട്ട് പാടണം കേട്ടാ. മോൻ്റെ ഏറ്റവും വലിയ ആരാധകരെന്ന് പറയുന്നതൊക്കെ ഗൾഫ് രാജ്യങ്ങളിലുള്ളവരാണ്. മോൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ മോനെ. നന്നായി പാടി. താങ്ക് യു ചേച്ചി. അസദ്, കമന്റ്സ് ഒക്കെ കേട്ടില്ലേ, മനസ്സിലായോ അവർ പറഞ്ഞത്? ഇനി അവർ പറഞ്ഞ കറക്ഷൻസ് ഒക്കെ
നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് തിരുത്തി അടുത്ത സ്റ്റേജിൽ വരണം. വരൂലേ, അപ്പോഴേക്കും വേറെ ട്രിപ്പൊക്കെ വരൂലേ. എനിക്ക് എന്താ കൊണ്ടുതരാ അസാദെ പോയിട്ട് വരുമ്പോ? ഏ പറ, അല്ലെങ്കിൽ വേണ്ട എന്നെ കൂട്ടിയാ മതി പോകുമ്പോ. ഈ മൂന്ന് പേരെ കാര്യം അങ്ങ് മറന്നേക്കും. ഞാനും വരും, കൂട്ടൂലേ, കൊണ്ടുപോവോ എന്നെ? ഇല്ല അല്ലേ, ഓക്കെ. എനിവേയ്സ് ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. അസാദിൻ്റെ ഒരു മാർവലസ് പെർഫോമൻസ് ആയിരുന്നു ഇവിടെ കഴിഞ്ഞത്. ഇനി നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തതിന് ശേഷം സ്റ്റാർ ഓഫ് ദി ഡേ ആരാണെന്ന് തീരുമാനിക്കാം. ഹിയർ വി ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക് ഓൺ കവള 14 റാവ് സീസൺ 2 പവർഡ് ബൈ ടോപ്കോ സംസം. അസാദ്, എനിക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല. അപ്പം എനിക്ക് അതിനൊരു സീരിയസ് ആയിട്ട് എനിക്കൊരു ഉത്തരം കിട്ടണം. ഏ അതെന്തായാലും മോൻ, അത് അത് അസാദ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. Welcome back and you're watching Kavala 14th Rava Season 2 powered by Topco Samsung. In this episode, it was very exciting. There were two performances that we saw. The very talented Harsha and Azad. We did a performance here. We did a party and we came to the comments. Now, we have a result. After the result, we will declare Star of the Day. That's not right. Azad, we will give you a mark. അല്ല, നമുക്ക് ജഡ്ജസിലേക്ക് പോകാം. ആദ്യമായി ചേച്ചി, എൻ്റെ മാർക്ക് 26.5. 26.5 ഓൺ 30. ഹർഷ ഹാപ്പി അല്ലേ? ഇനി ഫൈസൽ മാഷ് ഓൺ 30. ഹർഷ പിന്നെ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. കൂട്ടത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഹർഷയുടെ പാട്ട് ഒരുപാട് മെച്ചമായിരുന്നു, പക്ഷേ അസദിന് വെള്ളിയില്ലായിരുന്നു കേട്ടോ. അത് ഇനി ശ്രദ്ധിക്കണം. 26.5. ഇത് രണ്ടും വന്നപ്പോഴേക്കും ഞാൻ ആ രണ്ട് സ്ക്രാച്ച് ഞാനങ്ങ് മറന്നു, മറക്കുകയാണ്. മോൾക്ക് ഞാൻ തരുന്ന മാർക്സ് 27. Total score is 80 on 90. നല്ല സ്കോറാണ് ഹർഷ. അസദ്, നമുക്കിനി നമ്മുടെ മാർക്ക് അറിയണ്ടേ? ചോദിക്കാം. ഓക്കെ ചേച്ചി, മോന്റെ പ്രായത്തിൽ കവിഞ്ഞൊരു പാട്ട് പാടിയത് കൊണ്ട് 26.5 on 30. ഫൈസൽ മാഷേ, ഇവിടെ നമ്മുടെ ചേച്ചി പാടിയപ്പോ മോനും പാടിയല്ലോ, അപ്പൊ ആ ഒരു തരത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോ അല്ലറ ചില്ലറ വിഷയങ്ങളെ മോനെ പാട്ടിലുള്ളൂ. ഞാനും 26.5 തന്നെ. അഗൈൻ 26.5. ഷാൻ സാർ, അസദ് എനിക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല. അപ്പം എനിക്ക് അതിനൊരു സീരിയസ് ആയിട്ട് എനിക്കൊരു ഉത്തരം കിട്ടണം. ഏ അതെന്തായാലും മോൻ, അത് അത് അസദ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. മേഘന ട്രിപ്പിന് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്താ ഒന്നും ഉണ്ടായിരുന്നത്? മൗനം സമ്മതം. അതാവാൻ വഴിയില്ല. എന്താ മോൻ അതിൻ്റെ യഥാർത്ഥ കാരണം? അത് നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഒന്നും മിണ്ടാണ്ട്, ഈ മാഷ് പറഞ്ഞില്ലേ നേരത്തെ കൊച്ചുകുട്ടികൾക്ക് വരെ ബുദ്ധി വരുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്ന ഒരു കാലമാണ്. ഇനി അതാണോ, അതോ ഏതൊരു ഷോ ആയാലും അത് നന്നാവണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണോ? അസതെ മോനെ, എൻ്റെ മാർക്സ് മോനെന്തായാലും അടുത്ത തവണ ഈ ഞാൻ ചോദിക്കേണ്ട ഒരു കാര്യം ഓർമ്മയുണ്ടോ? എന്താ എന്താ ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞത്? ഓരോ വേർഡ്സിന് കൊടുക്കേണ്ട ഒരു ഫീല്, ഡൈനാമിക്സ്. അത് സുൽഫത്ത് ഉണ്ട്, അത് ഒരു ടച്ചിൻ്റെ ഒരു ആശാത്യ, സുൽഫ ടച്ച്. അയത്തനോട് ചോദിച്ചാൽ മതി. ഓക്കെ, ഇത്ത പറഞ്ഞു കൊടുക്കണേ, ഇത്ത പറഞ്ഞു കൊടുക്കണേ കേട്ടാ. ആ പച്ചക്കളറിലെ ചേച്ചി. അപ്പോൾ അസദ്, എൻ്റെ മാർക്സ് 26.5. താങ്ക് യു ഷാൻ സർ, 26.5 on 30. അപ്പം അസാദ് ടോട്ടൽ സ്കോർ 79.5 ആണ്. അപ്പം ചേച്ചിക്കാണ് കൂടുതൽ മാർക്ക്. അപ്പം സ്റ്റാർ ഓഫ് ദി ഡേ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഹർഷ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ഹർഷക്ക്. ഒരിക്കൽ കൂടെ ചാൻസ് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ സ്റ്റാർ സീറ്റിൽ തന്നെ തിളങ്ങിയിരിക്കാൻ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു അസാദ്. കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല, നമുക്ക് ഇനിയും ചാൻസസ് വരുമല്ലോ അല്ലേ? യു ടു യങ്, ഇനിയും ചാൻസ് ഉണ്ട്. ഓക്കെ ഹർഷ,
അപ്പം ഇതേ ഒരു ഈ ഒരു ഗ്രാഫ് മേലോട്ടേക്ക് തന്നെ പോവാ, ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ സീറ്റ്. അസദ്, അപ്പം ചേച്ചി കൊണ്ടുപോയി ഇന്നത്തെ മത്സരത്തിൽ. സാരമില്ല, നമുക്ക് ഇനിയും നല്ല നല്ല പെർഫോമൻസുകളും കുറേ മിഠായികളും കുറേ ഫോൺസും പോയി വരുമ്പോൾ കൊണ്ടുതരൂലേ. ഓൾ ദ ബെസ്റ്റ് അസദ്, താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ റിസൾട്ട് വന്നു. ഹർഷ ഇസ് ബാക്ക് ടു ഹർ സീറ്റ്. അസദ് ഇനിയും തിരിച്ചു വരും നല്ല നല്ല പെർഫോമൻസുകളുമായി നമ്മളെ മുന്നിലേക്ക്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ, ദിസ് ഇസ് മീ മേഘ്ന ഓവറിംഗ് ഔട്ട് ഫ്രം യുവർ ഫേവറേറ്റ് ഷോ കൗള 14 റാവ് സീസൺ 2 പവർഡ് ബൈ ടോപ് കോ സംസം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. മാർമുകിലഴകിന് തട്ടമിടിക്കും 14 റാവ്. നാലാം രാവ്. 14 രാവ്.